പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പുതിയ വീഡിയോയിൽ കാണിക്കുന്നത് കൊറ്റനാടൻ എന്ന് പറയുന്ന വെറൈറ്റി കുരുമുളകിനെ കുറിച്ചാണ്. ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെ ഈ തിരുവനന്തപുരം ചൂടിൽ പ്രതിരോധിച്ച് നിൽക്കുന്ന കൊടിയാണ്. ഇത് വേനൽക്കാലത്ത് ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ, ആദ്യത്തെ ഒരു വർഷം ജലസേചനം കൊടുക്കേണ്ടി വരും, രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വേനൽക്കാലത്ത് എത്ര കടുത്ത വേനലിലും ജലസേചനം കൊടുത്തില്ലെങ്കിലും ഇത് ചൂടിനെ താങ്ങി നിൽക്കുന്ന ഒരു കൊടിയാണ്. തണ്ടുകൾ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ ഒരു മരത്തിൻ്റെ ഒരു രീതിയാണ് ഇതിൻ്റെ തണ്ടുകൾ കാണിക്കുന്നത്, ഇതിൻ്റെ ചുവടിലുള്ള തണ്ടുകൾ കാണിക്കുന്നത്. ഇത് വേനൽ ചെറുത്ത് നിൽക്കേണ്ട ശക്തി ഉണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഇതിൻ്റെ തണ്ടുകൾ നല്ല കരുത്താണ്. ഇതിൻ്റെ തൊലിയെല്ലാം നല്ല കട്ടിയുണ്ട്. ഇതിൻ്റെ ചൂട് പ്രതിരോധിക്കേണ്ട ശക്തി ഇതിന് കൂടുതലാണ്. നല്ല വണ്ണം ഉണ്ടാകുന്നതാണ് ഈ കൊടി. ഈ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്നത് ബാക്ക് ക്യാമറ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്, അല്ലാതെ ഇപ്പോഴും എന്നെ തന്നെ കാണിക്കണമെന്നുള്ള തെറ്റിദ്ധാരണ കർഷകർക്ക് വേണ്ട. ഓക്കെ, അപ്പം ഞാൻ മേളിൽ പോയിട്ട് എൻ്റെ ബാക്കി കാണിക്കാം. സുഹൃത്തുക്കളെ, ഇത് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ കൊറ്റനാടനിൽ നിന്നും വ്യത്യസ്തമുള്ള കൊറ്റനാടനാണ്. ഇതിൻ്റെ തിരി ഏകദേശം 12 മണിൻ്റെ അത്രയും തിരി നീളമുള്ള ഒരു കൊടിയാണ്. ഇത് ഇടത്താര് ഇട്ട് കിടക്കുന്നതാണ്. ഇതിപ്പോൾ പറിച്ച് മാറ്റി കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ പറിച്ച് മാറ്റിയാലേ നിറച്ച് തിരി പിടിക്കൂ. പക്ഷേ എങ്കിലും എൻ്റെ തോട്ടത്തിൽ വരുന്ന കർഷകർക്ക് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറിക്കാതെ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം ഇടത്താരാണ് ഇട്ടേക്കുന്നത്. ഇത് പറിച്ച് മാറ്റേണ്ടതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇതിനെ പറിക്കുന്നില്ല. ഇതാണ് നമ്മുടെ കയ്യിലുള്ള നമ്പർ 1 കൊറ്റനാടൻ. ഈ വർഷത്തെ കടുത്ത ചൂടിൽ വയനാട് ഭാഗങ്ങളിലും ചൂട് കൂടിയ പല ഭാഗങ്ങളിലും നിറയെ കൊടിത്തോട്ടങ്ങൾ പട്ടുപോയെന്നുള്ള ഒരു ന്യൂസ് കേൾക്കാനിടയായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ കൊറ്റനാടനെ കർഷകരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന് വിളഞ്ഞ് പറിക്കാൻ ഒരല്പം ലേറ്റാവും, അതുമാത്രമേ ഉള്ളൂ ഇതിൻ്റെ കുഴപ്പം. അല്ലാതെ തൂക്കമെല്ലാം കൂടുതലാണ്, പക്ഷേ അതിൻ്റെ കായ്മണികൾ കറക്റ്റ് മെച്യൂറാവാൻ കുറച്ച് ലേറ്റാവും, അത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് അതനുസരിച്ചുള്ള കായ്ഫലവും ഈ കൊടി നമുക്ക് തരുന്നുണ്ട്.